എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എ ടു പി എൽ പ്രോട്ടോകോൾ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണത് ടു പി എൽ പ്രോട്ടോകോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പി റ്റു എൽ പി റ്റു എൽ എന്നും ഈ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ അറിയപ്പെടുന്നുണ്ട് ഇൻ ദിസ് ടൈപ്പിംഗ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലോക്കിംഗ് പ്രോട്ടോകോൾ ദി ട്രാൻസാഷൻ ഷുഡ് അക്യൂർ എ ലോക്ക് ആഫ്റ്റർ ഇറ്റ് റിലീസസ് വൺ ഓഫ് ഇറ്റ്സ് ലോക്ക് ഈ ഒരു പ്രോട്ടോക്കോൾ പ്രകാരം ഒരു ട്രാൻസാക്ഷൻ ഒരു ലോക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു ലോക്കിനെ അക്യൂർ ചെയ്യുന്നുള്ളൂ ഈയൊരു പ്രോട്ടോകോൾ പ്രകാരം ട്രാൻസാക്ഷൻ ഒരു ലോക്കിനെ റിലീസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുക ഒരു ലോക്കിനെ അക്യൂർ ചെയ്യുക ദിസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഡിവൈഡ്സ് ദി എക്സിക്യൂഷൻ ഫേസ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻറ്റു ത്രീ ഡിഫറെൻറ്റ് പാർട്ട് അപ്പോൾ ഈ ഒരു പ്രോട്ടോക്കോള് ഒരു എക്സിക്യൂ ഒരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ ഫേസിനെ മൂന്ന് പാർട്ടാക്കി ഡിവൈഡ് ഉണ്ട് മൂന്ന് പാർട്ട് അല്ലെങ്കിൽ മൂന്ന് ഫേസ് എന്ന് പറയാം ഈയൊരു പ്രോട്ടോക്കോള് ഒരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ ഫേസിനെ മൂന്ന് പാർട്ടാക്കി അല്ലെങ്കിൽ മൂന്ന് ഫേസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആ ഓരോ ഫേസും ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻ ദ ഫസ്റ്റ് ഫേസ് വെൻ ദി ട്രാൻസാക്ഷൻ ബിഗിൻസ് ടു എക്സിക്യൂട്ട് ഇറ്റ് റെക്വേസ്റ്റ് പെർമിഷൻ ഫോർ ദി ലോക്ക് ഇറ്റ് നീഡ്സ് അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്താണ് ലോക്ക് അക്വർ ചെയ്യാനുള്ള പെർമിഷൻ എടുക്കുന്നതാണെന്ത് ഫസ്റ്റ് ഫേസ് ലോക്ക് അക്വർ ചെയ്യാനുള്ള പെർമിഷൻ എടുക്കുന്നതാണെന്ത് ഫസ്റ്റ് ഫേസ് അപ്പം അഞ്ച് ഡാറ്റ ഐറ്റം അല്ലെങ്കിൽ പത്ത് ഡാറ്റ ഐറ്റത്തിലാണ് ലോക്ക് വേണമെങ്കിൽ ആ പ ലോക്ക് എടുക്കാൻ ലോക്ക് കിട്ടാനുള്ള എന്താണ് പെർമിഷൻ എടുക്കുന്നതാണെന്ന് ശരിക്കുന്നത് ഫസ്റ്റ് ഫേസ് ദ സെക്കൻഡ് പാർട്ടല്ലേ സെക്കൻഡ് ഫേസ് ദി സെക്കൻഡ് പാർട്ട് ഈസ് വേർ ദി ട്രാൻസാക്ഷൻ ഒപ്റ്റീവ്സ് ഓൾ ദി ലോക്ക് അപ്പം ട്രാൻസാക്ഷൻ ആ റിക്വസ്റ്റ് ചെയ്ത എല്ലാ ലോക്കും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അത് സെക്കൻഡ് ഫേസിലാണെന്ന് പറയാം അപ്പം എല്ലാ ലോക്കും അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെക്കൻഡ് ഫേസ് എന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് ഫേസിലാണെങ്കിൽ ലോക്ക് കിട്ടാൻ വേണ്ടി റിക്വസ്റ്റ് അല്ലെ പെർമിഷൻ എടുക്കുന്നത് സെക്കൻഡ് ഫേസിലെന്താണ് എല്ലാ ലോക്കും അക്യൂർ ചെയ്ത് നിൽക്കുന്ന ഫേസ് ആണെന്ന് ശരിക്ക് സെക്കൻഡ് പാർട്ട് അല്ലെ സെക്കൻഡ് ഫേസ് വെന്നെ ട്രാൻസാക്ഷൻ റിലീസസ് ഇറ്റ്സ് ഫസ്റ്റ് ലോക്ക് ദെൻ ഡി തേർഡ് ഫേസ് സ്റ്റാർട്ട്സ് ഇപ്പം ഒരു ട്രാൻസാക്ഷൻ ഫസ്റ്റ് ദ ലോക്കിനെ റിലീസ് ചെയ്ഞ്ഞാൽ പിന്നെ അത് അവിടെ തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും ട്രാൻസാക്ഷൻ ഫസ്റ്റ് ലോക്കിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻ ദിസ് തേർഡ് ഫേസ് ദി ട്രാൻസാക്ഷൻ കനോട്ട് ഡിമാൻഡ് എനി ന്യൂ ലോക്ക് ഇറ്റ് ഇൻസ്റ്റഡ് ഇറ്റ് ഓൺലി റിലീസസ് ദി അക്വേർഡ് ലോക്ക് അപ്പോൾ തേർഡ് ഫേസിൽ ട്രാൻസാക്ഷന് പുതിയ ലോക്കിനെ ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്താണ് അക്വയർ ചെയ്ത ലോക്കിനെ റിലീസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ പുതിയ ലോക്കിനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല അക്വയർ ചെയ്ത ലോക്കിനെ റിലീസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഫേസിൽ എന്താണ് ലോക്കിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ എടുക്കുന്നതാണ് സെക്കൻഡ് ഫേസിൽ എല്ലാ ലോക്കും ഒപ്റ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഫേസ് ഫേസ് ആണ് സെക്കൻഡ് ഫേസ് അപ്പോൾ തേർഡ് ഫേസിൽ ലോക്കിനെ റിലീസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അതായത് പുതിയ ലോക്കിൽ ഒന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ലോക്കിനെ റിലീസ് ചെയ്യുക അപ്പം മൂന്ന് ഫേസ് ആണുള്ളത് ഫസ്റ്റ് ഫേസിൽ പെർമിഷൻ എടുക്കുന്നതാണ് സെക്കൻഡ് ഫേസിൽ ലോക്കെല്ലാം ഒപ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഫേസ് ആണ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസിലാണത് ലോക്ക് റിലീസ് ചെയ്യുന്ന അവിടെ പുതിയ ലോക്കിനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല ദി ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ അലൌസ് ഈച്ച് ട്രാൻസ്ലാഷൻ ടു മേക്ക് എ ലോക്കോർ അൺലോക്ക് റിക്വസ്റ്റിൻ ടു സ്റ്റെപ്പ് അപ്പോൾ ടു ഫേസ് ലോട്ടോ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളിൽ ലോക്ക് അല്ലെങ്കിൽ അൺലോക്ക് റിക്വസ്റ്റിന് രണ്ട് സ്റ്റെപ്പാണുള്ളത് ഒന്ന് ഗ്രോയിങ് ഫേസും മറ്റൊന്ന് ഷ്രിങ്കിങ് ഫേസും ഗ്രോയിങ് എന്ന് പറഞ്ഞതാണ് ഇൻക്രീസിങ് എന്നാണ് ഷ്രിങ്കിംഗ് എന്ന് പറഞ്ഞാണ് ഡിക്രീസിങ് എന്നാണ് അപ്പോൾ ഗ്രോയിങ് ഫേസ് എന്നാൽ ഇൻ ദിസ് ഫേസ് ട്രാൻസാക്ഷൻ മേ ഒപ്റ്റെയിൻ ലോക്ക് ബട്ട് നോട്ട് റിലീസ് എനി ലോക്ക് അപ്പം ഈ ഒരു ഗ്രോയിങ് ഫേസിൽ ട്രാൻസാക്ഷൻ ലോക്ക് ഒപ്റ്റെയിൻ ചെയ്യുക അല്ലെ അക്യൂർ ചെയ്യുന്നേ ഉള്ളൂ പക്ഷെ എന്താണ് ലോക്കിനെ റിലീസ് ചെയ്യുന്നില്ല അപ്പം ഓരോ ലോക്കിനും അക്യൂ ഒപ്റ്റൈൻ ചെയ്ത് ഒപ്റ്റെയിൻ ചെയ്യുന്നുണ്ട് അതെന്തുന്നുണ്ട് ഗ്രോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഇപ്പം ഒരു ട്രാൻസാക്ഷനെ അഞ്ച് ഡാറ്റ ഐറ്റത്തിലാണ് ലോക്ക് വേണ്ടതെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫസ്റ്റ് ലോക്ക് അക്വയർ ചെയ്യും പിന്നെ അടുത്ത ലോക്ക് അക്വയർ ചെയ്യും അങ്ങനെ ലോക്ക് അങ്ങനെ അക്യൂർ ലോക്ക് അക്വയർ ചെയ്ത് അക്യൂർ ചെയ്ത് അല്ലെങ്കിൽ ഒപ്റ്റൈൻ ചെയ്ത് ഒപ്റ്റെയിൻ ചെയ്ത് എന്തി ഉണ്ട് ആ അത് ഗ്രോ ചെയ്യും അല്ലേ അപ്പോൾ അതാണെന്ത് ഗ്രോയിങ് ഫേസ് അപ്പോൾ അക്വയർ ചെയ്ത ലോക്കിനൊക്കെ റിലീസ് ചെയ്യല്ലോ ആ റിലീസ് ചെയ്യുന്ന ഫേസ് ആണ് എന്ത് ഷ്രിങ്കിംഗ് ഫേസ് ഇൻ ദിസ് ഫേസ് എ ട്രാൻസാക്ഷൻ മേ റിലീസ് ലോക്ക് ബട്ട് നോട്ട് ഒപ്റ്റെയിൻ എനി ന്യൂ ലോക്ക് അപ്പോൾ ഷ്രിങ്കിംഗ് ഫേസിൽ പുതിയ ലോക്കിനൊന്നും ഒപ്റ്റെയിൻ ചെയ്യുന്നില്ല ആദ്യം അക്വർ ചെയ്ത ലോക്കിനെന്ത് ചെയ്യാണ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഷിങ്കിംഗ് ഫേസിൽ ലോക്കനെല്ലാം റിലീസ് ചെയ്യുകയും ചെയ്യും ഗ്രോയിങ് ഫേസ് ലോക്കിനെല്ലാം ഒപ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഗ്രോയിങ് ഫേസ് തന്നെ എന്താണ് ലോക്കിനെ ഒപ്റ്റെയിൻ ചെയ്ത് ഒപ്റ്റെയിൻ ചെയ്ത് ഗ്രോ ചെയ്യാനാണ് ഗ്രോയിങ് ഫേസ് ആ ഒപ്റ്റൈൻ ചെയ്ത ലോക്കിനൊക്കെ റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്യുന്നതാണ് ഷ്രിങ്കിംഗ് ഫേസ് ഇപ്പോൾ ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ടു പി എൽ പ്രോട്ടോകോൾ എന്നറിയപ്പെടും അല്ലെങ്കിൽ പി ടു എൽ പ്രോട്ടോകോൾ എന്ന് പറയപ്പെടും ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷൻ ഒരു ലോക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തെയുള്ളൂ അടുത്തൊരു ലോക്കിനെ അക്യൂർ ചെയ്യുന്നുള്ളൂ പിന്നെ മൂന്ന് പാർട്ടുണ്ട് എക്സിക്യൂഷൻ ഫേസിന് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് തേർഡ് ഫേസ് ഫസ്റ്റ് ഫേസിൽ പെർമിഷൻ എടുക്കുകയാണ് സെക്കൻഡ് ഫേസിൽ ഒപ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന അവസ്ഥ തേർഡ് ഫേസിൽ റിലീസ് ചെയ്യുകയാണ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ലോക്ക് ഒപ്റ്റെയിൻ ചെയ്യണ ആ ഒരു ഫേസാണ് ഗ്രോയിങ് ഒപ്റ്റെയിൻ ചെയ്താലോ റിലേസ് ചെയ്യണമാണ് ഷ്രിംഗിൻ ഫേസ്